എല്ലാ മുസ്ലിമും തീവ്രവാദിയാണ് നിങ്ങൾ പറയുന്നില്ല, പക്ഷെ തീവ്രവാദികളെല്ലാം മുസ്ലിമാണ്. ഇത് പണ്ടത്തെ വളരെ പ്രസിദ്ധമായ അദ്വാനിയുടെ ഒരു പ്രയോഗമാണ്. ഇപ്പോൾ സമാനമായിട്ട് ചിന്ത വരുന്നപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം വൈരുദ്ധ്യം ശക്തിപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. എന്നാൽ കേരളത്തിൽ എത്രയോ കാലമായി ഇവരെല്ലാവരും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ഒരു യോജിപ്പോടുകൂടിയാണ് പോകുന്നത്. അപ്പം അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ വരെ വരുന്നു എന്നത് അങ്ങേയറ്റം ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. മറ്റൊന്ന്, ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികളുടെ പ്രതികരണം എന്താ? ഇമ്മലത്തെ രണ്ട് പ്രതികരണങ്ങൾ നിങ്ങളൊന്ന് ചേർത്ത് വെച്ച് വായിച്ചു നോക്കൂ. ബി ജെ പിയുടെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ പറഞ്ഞു, വിമോചന സമരത്തെ ഞങ്ങൾ പിന്തുണയ്ക്കും. തൊട്ട് പിന്നാലെ ബി ജെ പി പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു, 5 മിനിറ്റ് മതി പിരിച്ചുവിടാൻ. അപ്പം ഇത് 2:59 നടന്നതാണ് വിമോചന സമരത്തിൽ. അപ്പോൾ രണ്ടു പേരുടെ തമ്മിൽ ഒരേ കാര്യമാണ് പറയുന്നത്, 59 ഉള്ള അത് ഞങ്ങൾ ഇവിടെ ആരംഭിക്കുമെന്നും അന്ന് കോൺഗ്രസ് ചെയ്ത കാര്യം ഇപ്പം ഞങ്ങൾ ചെയ്യാമെന്നും ബി ജെ പി പ്രസിഡന്റ് പറയുകയാണ്. സമ്മത്തേക്കാൾ നമ്മുടെ നാടേ ഏറെ മാറി അങ്ങനെ പിരിച്ചുവിടലുകൾ അസാധ്യമാക്കുന്ന രൂപത്തിലുള്ള ജനാധിപത്യ ഉള്ളടക്കവും ഭരണഘടന ഉയർത്തിപ്പിടിച്ച വിധിയും ബൊമ്മൈ കേസിനകത്തുണ്ടായി. അത്ര അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസ് ബി ജെ പി ഇരട്ട സഹോദരന്മാരെ പോലെ ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്നുകൂടി കാണേണ്ടതുണ്ട്. അവർ ജനാധിപത്യത്തെ പൂർണ്ണമായി വെല്ലുവിളിക്കുന്ന രൂപത്തിൽ ഭരണഘടനയ്ക്കെതിരായി നിൽക്കുന്ന സമീപനം രണ്ടു കൂട്ടും ചേർന്ന് സ്വീകരിക്കും എന്നതും കേരളീയ സമൂഹം ഗൗരവമായി കാണേണ്ടതുണ്ട്. കേന്ദ്രസേനയൊക്കെ ഒരു വ്യവസായ സംരംഭം സംരക്ഷിക്കുന്നതിന് കേന്ദ്രസേനയെ വിളിക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ വ്യാവസായിക മേഖലയ്ക്ക് ഗുണകരമാണോ? അല്ലെങ്കിൽ അത് താങ്കൾ പറഞ്ഞ ഒരുപാട് വ്യവസായ സംരംഭങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കതൊരു അല്ല, ഇത് നമ്മളിപ്പോൾ ചെയ്യുന്ന രീതി പൊതുവെ നമ്മുടെ നാടിന് ഗുണകരമല്ലല്ലോ. ഒരു പദ്ധതി ആരംഭിച്ച് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഇത് വേണ്ടതില്ല എന്ന് പറഞ്ഞ് സമരം വരിക. അങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ നാടെങ്ങോട്ട് പോകും? കേരളത്തിൽ ഏറെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, നന്നായി നിക്ഷേപം വരികയാണ്. അപ്പം അതൊന്നും വേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് കേരളത്തിൽ. ഇപ്പം ഞങ്ങളുടെ വ്യവസായ നയത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾ നോക്കിക്കോളൂ, നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി എന്നാണ്. പ്രകൃതിയും ജനങ്ങളെയും സംരക്ഷിച്ചുള്ള വ്യവസായമാണ്.